തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. നട്ടം തിരിഞ്ഞ് യാത്രക്കാർ ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന് വ്യാപാരികൾ. പോസ്റ്റ് ഓഫീസ് റോഡിൽ നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി പരാജയപ്പെട്ട പരിഷ്കാരമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞായറാഴ്ച മുതൽ വീണ്ടും നടപ്പാക്കിയത്. ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതറിയാതെ റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTCയിലേക്കും ചെട്ടിയങ്ങാടി പള്ളിയിലേക്കും മറ്റും പോകാനെത്തി യാത്രക്കാർ വലഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനപ്രകാരം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൺ വേ പരിഷ്കാരം നടപ്പാക്കിയതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഗതാഗതക്കുരുക്കിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ പരിഷ്കാരത്തെ അംഗീകരിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കച്ചവടം തീരെയില്ലാത്ത സമയത്ത് ഏർപ്പെടുത്തിയ ഈ പരിഷ്കാരം തങ്ങൾക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്നും വ്യാപാരികൾ പറയുന്നു. പരിഷ്കാരം നടപ്പാക്കിയതോടെ ആളുകൾ ഹോട്ടലിലേക്ക് വരാതായെന്നും ജീവനക്കാരെ പിരിച്ചുവിടേണ്ട ഗതികേടിലാണെന്നും അലങ്കാർ ഹോട്ടലിലെ സൂപ്പർവൈസർ AJ പോൾ പറഞ്ഞു. ഇതിന് വേണ്ടി കച്ചവടം വളരെ കുറവാണ്, വളരെ മോശമാണ്. സ്വയം അപരിഷ്ടത്തിനാണ് ഈ പരിപാടി ചെയ്തു വെച്ചത്. അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ വലിയ യാതന അനുഭവിക്കുന്നത്. അതിൽ എണ്ണം കുറയ്ക്കാവുന്ന അവസ്ഥയിലേക്ക്, ജോലി വരെ നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലേക്കാണ് പോകണം. സമരം ഒന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അതിനി ആലോചിക്കേണ്ട ഘട്ടത്തിലേക്ക് വരും. പോസ്റ്റ് ഓഫീസ് റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന വിധത്തിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയത് വ്യാപാരികൾക്ക് വളരെ വലിയ തിരിച്ചടിയാണെന്നും നിലവിൽ ഇവിടെ യാതൊരു ഗതാഗത പ്രശ്നവുമില്ലെന്നും കാലങ്ങളായി ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന TR അനിൽ പറയുന്നു. ഇപ്പൊ വഴി ബ്ലോക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ ആരും ഇല്ല റോഡില്. ഒന്നാമത് 7 മണി കഴിഞ്ഞ ഒരു മനുഷ്യൻ ജീവൻ പോലും ഇല്ല, കാരണം കച്ചവടം ഇല്ല. എല്ലാ കടക്കാരും 8 മണിക്ക് ഈ റോഡിലുള്ളവരൊക്കെ അടുത്ത് പോകണം, ആൾക്കാരില്ല. അതിന്റെ ഇടയിൽ ഈ വണ്ടിയും കൂടി ആക്കി കഴിഞ്ഞപ്പോ തീരെ ആളില്ലാണ്ടായി. ഈ കാരത്തുള്ള ഈ തെക്കും തിരക്കും ബാളും മാത്രം അവിടെ ഉള്ളു, കഴിഞ്ഞൊരു ആളും ഇല്ല. വലിയ വാടകയെ കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ് ചെയ്യും. ശരിയായ രീതിയല്ല അത്. നമ്മള് ആൾ പോയി മേയറെ അടുത്ത് പറയാനൊക്കെ പരിപാടിയിട്ടുണ്ട്, പറഞ്ഞാൽ എന്താണ് ഫലിക്കുന്ന അറിയില്ല. ചെട്ടിയങ്ങാടിപ്പള്ളിയിൽ നിസ്കാരത്തിനെത്തുന്നവരെ അടക്കം ബാധിക്കുന്ന തരത്തിൽ തുക്ലക് പരിഷ്കാരം ഏർപ്പെടുത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും പിൻവലിക്കണമെന്നും വ്യാപാരിയായ അബ്ദുൾ അസീസ് പറഞ്ഞു. ഒരു തുക്ലക്കിന്റെ ഭരണ പരിഷ്കാരമായിട്ടുള്ള സംഗതിയാണ്. ഇതിപ്പോ അവർക്ക് തോന്നുമ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, കച്ചവടക്കാര് അങ്ങനെയൊക്കെ. ഇത് ആരും ജീവിക്കേണ്ടെന്നൊരു തീരുമാനമാണ്. ഇവിടെ റെയിൽവേക്ക് പോണ ആൾക്കാര്, അതുമാതിരി ട്രാൻസ്പോർട്ട് എല്ലാം ഇപ്പൊ ഒന്ന് ഈ തെറ്റത്ത് നിന്ന് ഈ കടയിലേക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പള്ളിക്ക് പോണ ആൾക്ക് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയാന്ന് വന്നു അവർ ബോർഡ് വെച്ചു അവർ പോയി. ഇന്ന് തിങ്കളാഴ്ച കട തുറന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യനില്ല വഴിയില്. എന്ത് ചെയ്യാൻ പറ്റും? സമരപരിപാടികളുണ്ടാവും, കാരണം അല്ലാണ്ട് പറ്റില്ല. ഞങ്ങൾ ജീവിക്കണ്ടേ ഇവിടെ ഉള്ള ആൾക്കാർക്ക്. വൺ വേ പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്നും വ്യാപാരികൾ പറഞ്ഞു. നേരത്തെ ചെട്ടിയങ്ങാടി ഭാഗത്ത് നിന്ന് മുനിസിപ്പൽ ഓഫീസ് റോഡിലേക്ക് ഗതാഗതം അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നിന്ന് ചെട്ടിയങ്ങാടി റോഡിലേക്കുള്ള പ്രവേശനമാണ് നിരോധിച്ചിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. TC വിനോസ്, തൃശൂർ.